ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൈവേഴ്സ് ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ഇതിന് വേണ്ടുള്ളൂ. നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചിക്കൻ ചുക്ക റെഡിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടാവുമ്പോൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലും നന്നായി ചൂടായിട്ടുണ്ട്. 3 മീഡിയം സൈസിലുള്ള സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റാം, എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഉപ്പും വിനീഗറൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1-2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, 1.5 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത് നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എരിവിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചില്ലേ, അതിന് പകരം ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മൂടി വയ്ക്കാം. ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലിനാവുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഓയിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ഓയിൽ തന്നെ ഉപയോഗിക്കാം. ഓയിൽ ചൂടായതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരക ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് നടുകെ കീറിയിട്ട് കൊടുക്കുക. പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഈ ഭാഗം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സവാളയും തക്കാളിയും പച്ചമുളകും ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായി മൂത്ത് വരട്ടെ. സവാള വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 മീഡിയം സൈസിലുള്ള തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് തക്കാളി ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. എനിക്ക് ആ പുളിയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുള്ള ടൈപ്പ് ചിക്കനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. തക്കാളി വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെക്കാം. അതിനുശേഷം തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഞാനിപ്പോൾ അത് 5 മിനിറ്റ് ആയിട്ടുണ്ട് മൂടി വെച്ചിട്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. തീരെ വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി മൂടി വെക്കണ്ട, നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അതായത് കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ഡ്രൈ ആക്കിയെടുക്കാം. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും പുളിയും എരിവും എല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാ വറ്റി തുടങ്ങിയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ ചുക്കയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇപ്പം ലെമണിന് പകരം തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ലെമണും തൈരും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നന്നായി വറ്റിച്ച് നല്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പരുവത്തിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വറ്റിച്ചെടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Thank you.